ഇന്നൊരു ഈസി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഏതും ആയിക്കോട്ടെ, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനും വളരെ നല്ലൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട ഇതിന്, ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശായി വേണം ഒഴിച്ചെടുക്കാൻ. എനിക്ക് ഇവിടെ 3/4 കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ദോശ മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 4-5 വെളുത്തുള്ളി 2 മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഈ സവാള ഒന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞതും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൽ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് 2 സ്പൂൺ ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ദോശ ഉണ്ടാക്കാം. നമ്മൾ തുറന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതായത് പകുതി വേവാകുമ്പോൾ നമുക്കിത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണം, നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഉടനെ തന്നെ നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അധികം ദോശ ഡ്രൈ ആവാൻ പാടില്ല. ഉടനെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൽ നിന്ന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ 2 സൈഡും മടക്കിയതിന് ശേഷം അറ്റവും കൂടി മടക്കിയെടുക്കണം. ഇതിപ്പം ദോശ ഡ്രൈ ആവാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അധികം ഡ്രൈ ആവരുത്. നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ തിരിച്ചിട്ടിട്ട് വേണം ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ദോശ കുറച്ച് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾക്കിതുപോലെ 2 സൈഡും മടക്കിയതിന് ശേഷം ആ അറ്റത്ത് ആ താഴെയും മേലെയും കുറച്ച് ഈ മാവുണ്ടല്ലോ, ആ മാവ് ഇതാ ഇതുപോലെ കുറച്ച് വെച്ച് വേണം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിതാ എല്ലാ ദോശയും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് നമുക്കിതുപോലെയുള്ള 5 പലഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നായി വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മേലെ വേണമെങ്കിൽ കുറച്ച് ബട്ടർ തൂക്കിക്കൊടുക്കാം. ഇത് നന്നായി ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനെല്ലാം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ വേവിച്ചതോ ചിക്കനോ മുട്ട പൊരിച്ചതോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഡിന്നറൊക്കെ ആവുന്നുണ്ടെങ്കിൽ വേവിച്ച ചിക്കനോ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും അതൊന്ന് ചിക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി. അത് വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എന്തായിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. Thank you for watching.